നമസ്കാരം. പ്ലസ് ടു പബ്ലിക് എക്സാമിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലസ് ടു ഫിസിക്സിലെ 8-ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലെ ഫോക്കസ് ഏരിയയിലെ പാഠഭാഗങ്ങളായ 8.2 ഡിസ്പ്ലേസ്മെന്റ് കറന്റിനെ കുറിച്ചും 8.3 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചുമാണ് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആംബിയർ സർക്യൂട്ടൽ ലോയെ കുറിച്ച് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ആംബിയർ സർക്യൂട്ടൽ ലോ? ദ ലയൺ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എനി ക്ലോസ് ലൂപ്പ് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ദ ടോട്ടൽ കറന്റ് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. ആംബിയർ സർക്യൂട്ടൽ ലോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആംബിയർ സർക്യൂട്ടൽ ലോ അനുസരിച്ച് ലയൺ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ആയിട്ട് എഴുതാവുന്നതാണ്. അടുത്തായിട്ട് നമ്മളിവിടെ ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു എ സി സോഴ്സ് ഒരു കണക്റ്റിംഗ് വയറിന്റെ സഹായത്തോടു കൂടി ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ നമുക്കറിയാവുന്നതാണ്, ഈ കണക്റ്റിംഗ് വയറിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഈ പാരലൽ പ്ലേറ്റിന് അടുത്തുള്ളതും ഈ കണക്റ്റിംഗ് വയറിന് ഔട്ട്സൈഡുമായിട്ടുള്ള പി എന്ന് പറയുന്ന ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഏത് ലോയാണ് യൂസ് ചെയ്യുന്നത്? ആംബിയർ സർക്യൂട്ട് ലോയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആംബിയർ സർക്യൂട്ട് ലോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ആംബിയറിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യണം. ഇപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു പോൾ ഷേപ്പായിട്ടുള്ള ഒരു ആംബിയറിയൻ ലൂപ്പാണ്. ഇപ്പൊ ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള റേഡിയസ് അത് ആറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംബിയർ സർക്യൂട്ട് ലോ യൂസ് ചെയ്ത് ബി ഇൻറ്റു 2πr is equal to mu 0 i ആയിട്ട് എഴുതാവുന്നതാണ്. അതിൽ നിന്ന് b is equal to mu 0 i divided by 2πr ആയിട്ട് എഴുതാം. അതായത് p എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് b is equal to mu 0 i divided by 2πr ആണ്. അടുത്തതായിട്ട് p എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി കണ്ടുപിടിക്കുകയാണ്. അവിടെ നമ്മൾ ഈ പോൾ ഷേപ്പ് ആയിട്ടുള്ള ഈ ആംബിയറൻ ലൂപ്പിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് ഈ രണ്ട് പാരലൽ പ്ലേറ്റിന് ഇടയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം നമുക്കറിയാം ഇവിടുത്തെ കണ്ടക്ഷൻ കറന്റ് എന്ന് പറയുന്നത് എത്രയാണ്? സീറോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ആംബിയർ സർക്യൂട്ട് ലോ അനുസരിച്ച് ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു സീറോ ആയിട്ട് എഴുതാം. അതിൽ നിന്ന് ബി ഇസ് ഈക്വൽ ടു സീറോ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതായത് ബി എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് രണ്ട് രീതിയിലാണ് ഇപ്പോൾ എഴുതാൻ കഴിഞ്ഞത്. ഒന്നാമത് ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ഡിവൈഡ് ബൈ 2πr ആയിട്ടും രണ്ടാമത് ബി ഇസ് ഈക്വൽ ടു സീറോ ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പൊരുത്തക്കേട് മനസ്സിലാക്കാവുന്നതാണ്. ദർ ഈസ് ആൻ ഇൻകൺസിസ്റ്റൻസി ഇൻ ആംബിയർ സർക്യൂട്ട് ലോ. ഇപ്പൊ ഈ ആംബിയർ സർക്യൂട്ട് ലോയിലെ ഇൻകൺസിസ്റ്റൻസി മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് സോൾവ് ചെയ്തത്. അതിനുവേണ്ടി അദ്ദേഹം ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്ന ഒരു പുതിയ വേർഡാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ദ ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയർ സർക്യൂട്ട് ലോ ഈസ് സോൾവ്ഡ് ബൈ Maxwell by introducing the existence of displacement current. Then what is displacement current? എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഈ കപ്പാസിറ്റർ ഒരു കണക്റ്റിംഗ് വയറിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഒരു എ സി സോഴ്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എ സി സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ് ഈ പാരലൽ പ്ലേറ്റിലെ ചാർജസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്ലേറ്റിലെ ചാർജസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിന് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യുന്നോണ്ടിരിക്കും. അതായത് ഒരു ടൈം വേരിയിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഇങ്ങനെ ടൈം വേരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് മൂലം ഈ പ്ലേറ്റ്സുകളൊക്കെ ഇടയിലായിട്ട് ഒരു കറന്റ് ഉണ്ടാകുന്നുണ്ട്. ആ കറന്റിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് വിളിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഈസ് ദാറ്റ് കറന്റ് വിച്ച് അറൈസസ് വെൻ എവർ ദി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഹെൻസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ചസ് വിത്ത് ടൈം. ഇവിടെ കണക്റ്റിംഗ് വയറിൽ ഉണ്ടാകുന്നത് കണ്ടക്ഷൻ കറന്റും ഈ പ്ലേറ്റുകൾക്ക് ഇടയിൽ ഉണ്ടാകുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറന്റുമാണ്. പ്ലേറ്റുകൾക്ക് ഇടയിൽ കണ്ടക്ഷൻ കറന്റോ ഈ വയറുകളിൽ ഡിസ്പ്ലേസ്മെന്റ് കറന്റോ ഉണ്ടാകുന്നില്ല. ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് ഐ സി പ്ലസ് ഐ ഡി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ദ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോട്ട് ജസ്റ്റ് ദി ഡ്രിഫ്റ്റിംഗ് ഓഫ് ചാർജസ് ബട്ട് ഓൾസോ ദ ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം ഡ്രിഫ്റ്റിംഗ് ഓഫ് ചാർജസും ഒപ്പം തന്നെ ടൈം വേരിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും കൂടിയാണ്.
അടുത്തതായിട്ട് മോഡിഫിക്കേഷൻ ഇൻ ആംബിയേഴ്സ് സർക്യൂട്ടിലും. ഇപ്പൊ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ആണ്, അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം? സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ ആയിട്ട് എഴുതാം. ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, ഈ ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ ആണ്. ഇനി എന്താണ് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് അല്ലേ. അപ്പൊ സിഗ്മയ്ക്കുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ ആണ്. അപ്പോൾ ഈ ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ ഇൻ ടു എപ്സിലോൺ സീറോ ആയിട്ട് നമുക്ക് എഴുതാം. അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ ആണ്. അപ്പൊ ഇക്ക് പകരം നമുക്ക് ക്യൂ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ സീറോ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഇൻറ്റു എ. ഇവിടെ എ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻ ചെയ്യുന്ന എന്താണ്? ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ ആണ്. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ ആണ്. ഇവിടെ നിന്ന് ക്യൂ നമുക്ക് എന്തായിട്ട് എഴുതാം? ക്യൂ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഫൈ ഇ ആയിട്ട് എഴുതാവുന്നതാണ്. ക്യൂ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഫൈ ഇ. ഈ കപ്പാസിറ്റർ എ സി സോഴ്സ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചാർജസും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫ്ലക്സും ടൈം വേരി ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ദ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ സി സോഴ്സ് ആൻഡ് ദ ചാർജസ് ഓൺ ദ പ്ലേറ്റ് ചേഞ്ചസ് വിത്ത് ടൈം, ഹെൻസ് ഇലക്ട്രിക് ഫ്ലക്സ് ഓൾസോ ചേഞ്ചസ് വിത്ത് ടൈം. അതുകൊണ്ട് തന്നെ ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഡി ഫൈ ബൈ ഡി ടി ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ക്യൂ ഡിവൈഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഡി ഫൈ ഡിവൈഡ് ബൈ ഡി ടി ആണ്. ഇവിടുത്തെ ടോട്ടൽ കറന്റ് നമുക്ക് അറിയാവുന്നതാണ്, ഐ സി പ്ലസ് ഐ ഡി ആണ്. ഈ ഐ സി എന്ന് പറയുന്നത് എന്താണ്? ദറ്റ്സ് ഈക്വൽ ടു ഐ ഡി ആണ്. ഇവിടെ ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നതാണ് ഐ സി. ദറ്റ് ഈസ് ഐ സി ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. ഇനി ഐ ഡി എന്ന് പറയുന്നതോ എപ്സിലോൺ സീറോ ഡി ഫൈ ഐ ഡിവൈഡ് ബൈ ഡി ടി ആണ്. അപ്പൊ ഐ ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഡി ഫൈ ഇ ഡിവൈഡ് ബൈ ഡി ടി. അതുകൊണ്ട് തന്നെ ടോട്ടൽ കറന്റ് ഐ എന്ന് പറയുന്നത് ഐ സി പ്ലസ് ഐ ഡി, ദറ്റ്സ് ഈക്വൽ ടു ഐ സി പ്ലസ് എപ്സിലോൺ സീറോ ഡി ഫൈ ഇ ഡിവൈഡ് ബൈ ഡി ടി ആയിട്ട് എഴുതാം. അപ്പൊ ആംബിയസ് സർക്യൂട്ടുകൾ അനുസരിച്ച് ക്ലോസ് ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ആണ്. ഇവിടെ ഐക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഐ സി പ്ലസ് ഐ ഡി ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ മ്യൂ സീറോ ഇൻറ്റു ഐ സി പ്ലസ് ഐ ഡി, ദറ്റ്സ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു ഐ സി പ്ലസ് ഐ ഡിക്ക് പകരം എപ്സിലോൺ സീറോ ഡി ഫൈ ഡിവൈഡ് ബൈ ഡി ടി ആയിട്ട് എഴുതാം. അതായത് ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു ഐ സി പ്ലസ് എപ്സിലോൺ സീറോ ഡി ഫൈ ഡിവൈഡഡ് ബൈ ഡി ടി. ഇതിനെയാണ് നമ്മൾ ആംബിയർ മാക്സ്വെൽ ലോ ആയിട്ട് പറയുന്നത്. ദിസ് ഈസ് ആംബിയർ മാക്സ്വെൽ ലോ. ഇലക്ട്രിക് ചാർജുകളെ കുറിച്ച് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു സ്റ്റേഷനറി ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്, സ്റ്റേഷനറി ഇലക്ട്രിക് ഫീൽഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു മൂവിങ് ചാർജ് ആണെങ്കിലോ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡും ഒപ്പം മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് അബൌട്ട് ആക്സിലറേറ്റിംഗ് ചാർജ്? ഇപ്പൊ ഒരു ആക്സിലറേറ്ററിംഗ് ചാർജ് അല്ലെങ്കിൽ ഒരു ഓസിലേറ്റിംഗ് ചാർജ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹൗ ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്, എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഇനി മനസ്സിലാക്കാം. അപ്പൊ നമുക്കറിയാം ഒരു ഓസിലേറ്റിംഗ് ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡോ, അതായത് ഒരു ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ആൻ ഓസിലേറ്റിംഗ് ചാർജ് പ്രൊഡ്യൂസ് ആൻഡ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ സ്പേസ് വിച്ച് ഇൻ ടേൺ പ്രൊഡ്യൂസ് ആൻഡ് ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും വീണ്ടും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓൾസോ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ പ്രൊഡ്യൂസ് ആൻഡ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്. അപ്പൊ ഇങ്ങനെ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡും ഈ മാഗ്നറ്റിക് ഫീൽഡും ഇങ്ങനെ റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായിട്ടോ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് സ്പേസിൽ ഉണ്ടാകുന്നു. അത് സ്പേസിൽ കൂടെ പ്രൊപ്പുഗേറ്റും ചെയ്യുന്നു. ദ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദസ് റീജനറേറ്റ് ഈച്ച് അതർ. ദിസ് ക്രിയേറ്റ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് ഇൻ സ്പേസ് ആൻഡ് ദേ പ്രൊപ്പുഗേറ്റ് ത്രൂ സ്പേസ്. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ചാർജിന്റെ ഓസിലേഷന്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. ദ ഫ്രീക്വൻസി ഓഫ് ദിസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ചാർജ്. ദ എക്സ്പെരിമെന്റൽ പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വാസ് ഡൺ ബൈ ഹേർട്സ് ഇൻ 1887. അപ്പൊ 1887 ആണ് ഹേർട്സ് ആണ് ഒരു എക്സ്പെരിമെന്റൽ ആയിട്ട്
ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊഡക്ഷൻ നടത്തിയത്. അതിനുശേഷം ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് മാർക്കോണി എന്ന് പറയുന്ന ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ക്രിയേറ്റ് ചെയ്യുകയും അതൊരു ലോങ് ഡിസ്റ്റൻസ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ഡിറ്റക്ട് ചെയ്യുകയും ചെയ്തത്. ദിസ് എക്സ്പെരിമെന്റ് ബൈ മാർക്കോണി ലെഡ് ടു ദ വേൾഡ് ടു ആൻ എറർ ഓഫ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ. അടുത്തതായിട്ട് നമുക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ നേച്ചറെ കുറിച്ച് പഠിക്കാം. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് നേച്ചറാണുള്ളത്. ഇതിനകത്ത് നമ്മൾ ഈ ഡയഗ്രത്തിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും കാണാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വൈ ആക്സിസിലും കാണാം. അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഒപ്പം തന്നെ ദ ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇപ്പോൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇസഡ് ആക്സിസിലാണ്. അപ്പോൾ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പം നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ഇ എക്സ് വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇ എക്സ് എന്ന് പറയുന്നത് ഇ സീറോ സൈൻ കെ ഇസഡ് മൈനസ് ഒമേഗ ടി ആണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ബി വൈ എന്ന് പറയുന്നത് ബി സീറോ സൈൻ കെ ഇസഡ് മൈനസ് ഒമേഗ ടി ആണ്. ഇനി സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ നമുക്ക് സി വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം. സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദിസ് വേവ് സി ഇസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ കെ. ഇനി എന്താണ് ഒമേഗ? ദാറ്റ് ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ദെൻ വാട്ട് എബൌട്ട് കെ? ഇവിടെ കെ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വേവ് വെക്റ്റർ ആണ് അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ വെക്റ്റർ ആണ്. ഈ കെയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ പ്രകാരമാണ് കെ ഇസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ലാംഡ. അടുത്തതായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ് വിച്ച് പ്രൊപ്പഗേറ്റ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് മീഡിയത്തിൻ്റെ ആവശ്യമില്ല. വാക്വത്തിലാണെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് അതായത് 3×10⁻¹ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും അത് ട്രാവൽ ചെയ്യുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റിക്യൂർ നോ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. ഇൻ വാക്വം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മൂവ് വിത്ത് എ വെലോസിറ്റി ഓഫ് 3×10⁻¹ മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഗിവൺ ബൈ സി ഇസ് ഈക്വൽ ടു 1√μ0ε0. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി നമുക്ക് സി വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സി ഇസ് ഈക്വൽ ടു 1√μ0ε0 ആണ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതൊരു മെറ്റീരിയൽ മീഡിയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിന്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദ വെലോസിറ്റി ഓഫ് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഡിക്രീസ് ആസ് ദി മൂവ് ത്രൂ എനി മെറ്റീരിയൽ മീഡിയം. ഇനി വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു 1√μ0ε ആണ്. ഓക്കെ, ദെൻ ദാറ്റ്സ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് μr. μr എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. ദെൻ εr എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. ഓക്കെ, ദെൻ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇ സീറോ ഡിവൈഡഡ് ബൈ ബി സീറോ എന്ന് പറയുന്നത് സി ആണ്. ഇ സീറോ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ബി സീറോ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറുമാണ്. അപ്പോൾ ദ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ഇൻ ഫ്രീ സ്പേസ് ഗിവ്സ് വെലോസിറ്റി ഓഫ് ദ വേവ്സ്. ദാറ്റ് ഈസ് സി ഇസ് ഈക്വൽ ടു ഇ സീറോ ഡിവൈഡഡ് ബൈ ബി സീറോ ആണ്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻഡിഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ തുടങ്ങിയ ഫിനോമിനയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഷോ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻഡിഫറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ. ഇനി ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആണ് ഈ ഒപ്റ്റിക്കൽ എഫക്റ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററിനെ നമ്മൾ ലൈറ്റ് വെക്റ്റർ എന്നും കൂടി വിളിക്കുന്നു. ദ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഒപ്റ്റിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. സോ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഈസ് കോൾഡ് ലൈറ്റ് വെക്റ്റർ. ഇനി അടുത്ത പ്രോപ്പർട്ടി എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1√ε0E². ഇനി എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 1√B²μ0 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് യു ഇസ് ഈക്വൾ ടു 1√0E²+1√B²μ0 ആണ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരി മൊമെന്റ്. ഇതിന് മൊമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ സാധിക്കുന്നു.
ഈ പ്രഷറിനെ നമ്മൾ റേഡിയേഷൻ പ്രഷർ എന്നാണ് പറയുന്നത്. സിൻസ് ദേ ഹാവ് മൊമെന്റം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാൻ എക്സേർട്ട് പ്രഷർ, ആൻഡ് ദിസ് പ്രഷർ ഈസ് ടേംഡ് ആസ് റേഡിയേഷൻ പ്രഷർ. അടുത്തത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഹാവ് കേപ്പബിലിറ്റി ടു ക്യാരി എനർജി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.